ബാക്ക്. അടുത്ത ടോപ്പിക്, സ്വൈൻ ഹസ്ബൻഡറി എന്ന ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഹൗസിംഗ് ഓഫ് പിഗ്സ്, പന്നികൾക്കായിട്ടുള്ളൊരു വീടൊരുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കണ്ടാലോ തുടങ്ങാം. എല്ലാ ജീവജാലങ്ങൾക്കും എന്ന പോലെ തന്നെ അഡ്വേഴ്സ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷനിൽ നിന്നും വെതറിൽ നിന്നും ഒക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഹൗസിംഗ് എന്ന് പറയുന്നത്. കൂടാതെ കംഫർട്ടും ഒക്കെ ഇതിൽ പെടുന്നു. പ്രധാനമായിട്ടും നമ്മളൊരു പിക് ഫാം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരുപാട് സൗകര്യങ്ങൾ ആവശ്യമായി വരുന്നു. ഒരു ഫാം എന്ന കൺസെപ്റ്റിൽ നമ്മളൊരു മീറ്റ് ഫാം മാത്രമാണെങ്കിൽ അത്രയൊന്നും തന്നെ ആവശ്യം വരുന്നില്ല. എന്നാലൊരു ബ്രീഡിംഗ് ഫാം ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തതെങ്കിൽ മറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ആദ്യം നല്ലൊരു ഹൗസ്, പിക് ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിലുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട സൗകര്യം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിർബന്ധമായിട്ടും അവിടെ വേണ്ടുന്ന നാല് കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. ഒരു വാട്ടർ ട്രഫ്, ഫീഡ് ട്രഫ്, വാലോയിങ് ടാങ്ക്, ലെങ്ത് വൈസ് സെൻട്രൽ പാസേജ് ഹാവിംഗ് വിഡ്ത് ഓഫ് 0.9 to 1.2 meter. ഈ താഴെ കാണുന്ന ചിത്രം നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാക്കാം. നടുവിൽ കൂടെ ഒരു പാസേജ് നിങ്ങൾക്ക് കാണാം. രണ്ട് വശങ്ങളിലുമായിട്ടാണ് പന്നികളെ പാർപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു വെൽ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ളൊരു ഫാമാണ് ഏറ്റവും നല്ലത്. മീറ്റ് ആണ് നമ്മുടെ പ്രൊട്ടക്ഷൻ ഉദ്ദേശം എങ്കിൽ ഇത്തരത്തിലുള്ള കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചതോ അതല്ല ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെയുള്ള ജി ഐ ഷീറ്റ് കൊണ്ടും എല്ലാം ജി ഐ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു നല്ലൊരു എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു റൂമാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇത്തരത്തിലുള്ളൊരു ഫാമിംഗ് രീതി, ഇതൊരു ഹൈടെക് ഫാമിംഗ് രീതിയാണ്. നമുക്ക് ഇങ്ങനെയും ചെയ്യാം, അതല്ലെങ്കിൽ നാടൻ രീതിയിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചതും ചെറിയ ചുറ്റുമതിലുള്ള വലിയൊരു ചുറ്റുമതിലിൻ്റെ അകത്ത് ചെറിയ കുട്ടിക്കുട്ടി റൂമുകൾ പോലെ കമ്പാർട്ട്മെൻറ്റുകൾ പോലെ ചെയ്യുന്ന രീതിയും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നടവിലൂടെ നമുക്ക് നടക്കാനുള്ളൊരു സ്പേസ് നമ്മൾ നിർബന്ധമായും കാണണം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ നമ്മുടെ അനിമൽസ് ഹെൽത്തി ആണോ എന്ന് മണ്ണിൽ നിന്ന് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ അവിടെ വേണ്ടുന്ന മൂന്ന് സൗകര്യങ്ങളാണ് ഒന്ന് പറഞ്ഞിരിക്കുന്നത്. വാട്ടർ ട്രഫ്, വെള്ളം കുടിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം. ഫീഡ് ട്രഫ്, ദെൻ വാലോയിങ് ടാങ്ക്. വാട്ടർ ട്രഫ് എന്ന് പറയുന്ന സമയത്ത് വെള്ളം കുടിക്കുവാനായിട്ടുള്ളൊരു ടാങ്കാണ്. പണ്ട് കാലങ്ങളിൽ അതൊരു ടാങ്കായിട്ട് തന്നെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള നിപ്പിൾ ഡ്രിങ്കിങ് സിസ്റ്റംസ് ആണ്. നമ്മൾ കോഴികൾക്ക് കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെയുള്ള നിപ്പിൾ ഡ്രിങ്കിങ് സിസ്റ്റം ഇപ്പോൾ നമുക്ക് പന്നികളുടെ ഫാമിലും കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഇതുവഴി നമുക്ക് ശുദ്ധമായ വെള്ളം എപ്പോഴും നമ്മുടെ പന്നിക്കുട്ടികൾക്ക് ലഭിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പ് വരുത്താവുന്നതാണ്. പിന്നീട് വേണ്ടുന്നത് ഒരു ഫീഡ് ട്രഫാണ്. നമ്മൾ പറഞ്ഞു ഫീഡ് ട്രഫ് എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്ത ഭക്ഷണം അത് കഴിച്ചതിന് ശേഷം മാത്രം അടുത്ത ഭക്ഷണം ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നോർമലി കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചതും പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചതും തടി കൊണ്ട് നിർമ്മിച്ചതുമായിട്ടുള്ള ഒരു ഫീഡിംഗ് ട്രഫ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഏതാണോ കൺവീനിയൻ്റ് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് വാലോയിങ് ടാങ്ക് എന്ന് പറയുന്നത്. വാലോയിങ് ടാങ്ക് എന്തിനാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ഇതാണ്. പന്നികൾക്ക് എപ്പോഴും 25 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ടെമ്പറേച്ചറാണ് അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അത് അവരുടെ സ്കിന്നിൻ്റെ പ്രത്യേകതയാണ്. ടെമ്പറേച്ചർ കുറഞ്ഞ ടെമ്പറേച്ചറാണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ആവശ്യം. അപ്പോൾ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ശരീരത്തിലെ താപനില കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അന്തരീക്ഷ താപനിലയുമായിട്ട് നല്ല രീതിയിൽ ഇണക്കം വരാനും വേണ്ടിയിട്ട് നമ്മൾ വാലോയിങ് ടാങ്ക്സ് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ പലരും വാലോയിങ് ടാങ്ക്സിന് പകരം സ്പ്രിങ്ക്ലേഴ്സ് ആണ് ഉപയോഗിച്ച് വരുന്നത്. വാലോയിങ് ടാങ്ക്സ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സമയാസമയങ്ങളിലുള്ള ക്ലീനിങ് നിർബന്ധമാണ് വാലോയിങ് ടാങ്ക് ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ. ഇപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ബേസ്ഡ് ആയിട്ടുള്ള വാലോയിങ് ടാങ്ക്സ് അവൈലബിൾ ആണ്. പൊട്ടാത്ത തരം പ്ലാസ്റ്റിക്കുടെ വാലോയിങ് ടാങ്ക്സ് അവൈലബിൾ ആണ്. അത് വേണമെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്പ്രിങ്ക്ലേഴ്സ് ആണ് ഏറ്റവും നല്ലത്. വെള്ളം സേവ് ചെയ്യാനും തളുപ്പ് എപ്പോഴും നിലനിർത്താനുമായിട്ട് ടാങ്കിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് വെള്ളം നമുക്ക് സ്പ്രിങ്കിൾ രൂപത്തിൽ നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് തണുപ്പൊക്കെ കൂട്ടി സ്പ്രേ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു ഐഡിയൽ പിക് ഹൗസ് എന്ന രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ നാല് കാര്യങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. വാട്ടർ ട്രഫ്, ഫീഡിംഗ് ട്രഫ്, വാലോയിങ് ടാങ്ക് ആൻഡ് ലെങ്ത് വൈസ് സെൻട്രൽ പാസേജ് ഹാവിംഗ് എ വിഡ്ത് ഓഫ് 0.9 to 1.2 meter. നിങ്ങൾ മണ്ണൂത്തി വെറ്റിനറി സർവകലാശാലയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പിക് ഫാം സന്ദർശിക്കുക. കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും നമ്മൾ പോകുന്ന സമയത്ത് നടുവിലൂടെ നമുക്ക് നടക്കാനുള്ള പാസേജ് ഉണ്ട്. ഇരുവശങ്ങളിലുമായിട്ടാണ് ചെറിയ കുട്ടിമതിൽ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന കൂടുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരു വശത്ത്
പെൺപന്നികളും ഒരു വശത്ത് ആൺപന്നികളുമാണ് കാണാൻ കഴിയുക. കാണാത്തവരുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ലഭിക്കുകയാണെങ്കിൽ പോയി കാണുന്നത് നന്നായിരിക്കും. എങ്ങനെയാണ് കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു പിക് സ്റ്റൈ എന്ന് നല്ലൊരു ഐഡിയൽ പിക് സ്റ്റൈ എങ്ങനെയാണെന്ന് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ മനസ്സിലാകും. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്, ഓട്ടോമാറ്റിക് ഫീഡിംഗ് ട്രഫും കൂടാതെ ഹൈലി ഹൈടെക് ആയിട്ടുള്ള ഒരു ഫാമിംഗ് രീതിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മീറ്റ് പ്രൊഡക്ഷൻ തന്നെയാണ്. സ്വാഭാവികമായിട്ടും കാസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന മെയിൽസിനെ ആണ് ഇവിടെ കൂടുതലായിട്ടും മീറ്റ് പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിച്ചു വരുന്നത്. അത്തരത്തിൽ അവർക്ക് ഫീഡിങ്ങിനും വാട്ടറിങ്ങിനുമായിട്ട് ഇത്തരത്തിലുള്ള ഓട്ടോമാറ്റിക് ഫീഡിംഗ് ട്രഫ് അവൈലബിൾ ആണ്. സമയാസമയങ്ങളിൽ കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുത്ത നമ്മുടെ കാറ്റലിസിന് കൊടുക്കുന്ന TMR ഫീഡ് പോലത്തെ ഫീഡിംഗ് പ്രൊസീജിയർ ഇപ്പോൾ അവിടെ പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഫീഡിങ് ഈ ഓട്ടോമാറ്റിക് ഫീഡിംഗ് ട്രഫിലേക്ക്, വലിയ ഫീഡിംഗ് ട്രഫ്, മുകളിൽ കാണുന്ന ഫീഡിംഗ് ട്രഫിലേക്ക് നിറയ്ക്കുകയും പന്നികൾ കഴിച്ചു കഴിയുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായി അവിടെ ഒന്ന് ഫിൽ ചെയ്യുന്ന രീതിയാണ് ഓട്ടോമാറ്റിക് ഫീഡിംഗ് ട്രഫിന്റെ പ്രവർത്തന രീതി. നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരത്തിൽ ഇല്ലാത്തൊരു മെത്തേഡാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ കൂടുതലായിട്ടും ഉപയോഗിച്ചു വരുന്നത് ഇത്തരത്തിലുള്ള ഓട്ടോമാറ്റിക് ഫീഡിംഗ് ട്രഫാണ്. നമ്മുടെ നാട്ടിലെ ബ്രോയിലർ ഫാമിംഗ് പോലെ തന്നെ പിഗിന്റെ മീറ്റ് അതിന് വേണ്ടിയിട്ടുള്ള ബ്രീഡ്സുകൾ, സ്പെഷ്യലൈസ്ഡ് ബ്രീഡ്സ് അവിടെ തയ്യാറാക്കുന്നുണ്ട്. ാണ് വാലോയിങ് ടാങ്ക് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഫാമിൽ കാണുന്ന രീതിയാണ് താഴെ കാണുന്നത്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള അത്ര ഹൈജീനിക് അല്ലാത്തൊരു രീതിയിൽ വളർത്തുന്ന രീതിയാണ് മുകളിൽ കാണുന്ന ചെറിയൊരു കുഴി പോലെ എടുത്ത് അതിൽ വെള്ളം നിറയ്ക്കുന്ന രീതി. ഈ ഒരു രീതിയാണ് പലപ്പോഴും പന്നികൾക്ക് പ്രിയം, കാരണം അവർക്ക് അത്ര വൃത്തിയൊന്നും ആവശ്യമില്ല, ചെളിയിൽ കിടക്കാനൊക്കെ ആയിരിക്കും താല്പര്യമുണ്ടാവുക. അത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റിൽ വളർത്തുമ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള പഴയ രീതിയിലുള്ള വാലോയിങ് ടാങ്ക് ആണ് ബെസ്റ്റ്. എന്നാൽ കുറച്ചുകൂടെ വൃത്തി എന്ന രീതിയിൽ വരുന്ന സമയത്ത്, നമ്മുടെ മോസ്റ്റ് മോഡേൺ രീതിയല്ല എങ്കിലും നമ്മുടെ കേരളത്തിലുള്ള ഫാമുകളിൽ ഉപയോഗിക്കുന്ന വാലോയിങ് ടാങ്ക് ഇങ്ങനെ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചതും അവിടേക്ക് പൈപ്പ് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ അവിടേക്ക് വെള്ളം വരികയും വേണ്ട സമയത്ത് പന്നികൾ അവിടെ പോയി നനയുകയുമാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. ജനറൽ ഗൈഡ് ലൈൻസ് ഓഫ് ഹൗസിംഗ്. ഹൗസിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നു. നമുക്ക് എന്ന പോലെ തന്നെ എല്ലാ ജീവികൾക്കും ആവശ്യത്തിനുള്ള പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ട്, സൂര്യനിൽ നിന്നും രക്ഷ നേടാനും മഴയിൽ നിന്നും വെയിലിൽ നിന്നും ഒക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഹൗസിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും സെയിം ഉദ്ദേശത്തോടു കൂടിയാണ് പന്നികൾക്ക് ആവശ്യമായിട്ടുള്ള ഹൗസിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. പന്നികളുടെ മറ്റൊരു പ്രത്യേകതയാണ് വളരെ സെൻസിറ്റീവ് ആണ് അവർ തണുപ്പിനോടും ചൂടിനോടും. സ്വാഭാവികമായിട്ടും നമ്മുടെ കാലാവസ്ഥയിൽ കൂടുതൽ തണുപ്പും കൂടുതൽ വെയിലും ഒരേപോലെ ലഭിക്കുന്നതിനാൽ ഈ രണ്ടിനെയും പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ഹൗസിംഗ് വേണം എപ്പോഴും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പന്നികളുടെ ഒരു പ്രത്യേകതയാണ് ദേ ഹാവ് റൂട്ടിംഗ് ഹാബിറ്റ് എന്ന് പറയുന്നത്. അതായത് അവർക്ക് പ്രത്യേക രീതിയിലുള്ള തേറ്റപ്പല്ലുകളുണ്ട്. ആ തേറ്റപ്പല്ലുകളുടെ സഹായത്താൽ ഭൂമി തുരന്നെടുത്ത് ഭക്ഷണം എടുക്കുന്ന രീതിയാണ്. അപ്പം അത് ഭക്ഷണത്തിൽ എന്നതിലുപരി അവരുടെ ഒരു അഗ്രസീവ് നേച്ചറാണ് അത് കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഹൗസ് നിർബന്ധമായിട്ടും തറയും ചുമരും നല്ല ഉറപ്പുള്ളതായിരിക്കണം. അതിനു വേണ്ടിയിട്ട് തറ പണിയുന്ന സമയത്ത് നമുക്ക് കോൺക്രീറ്റ് കൊണ്ട് നല്ല ബലത്തിൽ നമുക്ക് പണിയാവുന്നതേ ഉള്ളൂ. അതല്ല എന്നെങ്കിൽ കല്ലുപാകിയിട്ടുള്ള തറയായാലും മതി. ചുമരുകൾ നമുക്ക് വേണമെങ്കിൽ ചെങ്കല്ല് കൊണ്ടോ കരിങ്കല്ല് കൊണ്ടോ ഒരുപോലെ നമുക്ക് നിർമ്മിക്കാവുന്നതേ ഉള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നമ്മൾ തറയായാലും ചുമരായാലും കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൂടാതെ അതിൻ്റെ വാതിൽ തുറക്കാനും അടയ്ക്കാനും അല്ലെങ്കിൽ ആനിമൽസിന് ഉള്ളിലേക്ക് വരാനും പോവാനും ഒക്കെ ആയിട്ടുള്ള വാതിലാണെങ്കിലും നല്ല ഉറപ്പുള്ളത്. പ്രധാനമായിട്ടും നമ്മൾ എപ്പോഴും ചെയ്തു വരാറുള്ളത് വുഡൻ പ്ലാങ്ക്സ്, മരക്കട്ട കൊണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്തു വരുന്നത് അയേൺ റോഡ്സ് കൊണ്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഡോസ് ആണ് ഉപയോഗിച്ച് വരുന്നത്. ഒരു ഐഡിയൽ പിക് സ്റ്റൈ എങ്ങനെയായിരിക്കണം എന്നൊരു ചിത്രീകരണമാണ് തന്നിരിക്കുന്നത്. ഈ മുകളിൽ നോക്കുക, ഈ കാണുന്നതാണ് ഒരു ഐഡിയൽ പിക് സ്റ്റൈ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു ചുറ്റുമതിലുണ്ട്. ചുറ്റുമതിൽ നമുക്ക് ഫാമുകളിൽ പോയാൽ കാണാം ഒരു വലിയ ചുറ്റുമതിലുണ്ടാവും. അതിനകത്ത് ഒരു ചെറിയ ഷെഡ്, അതിനകത്ത് വീണ്ടും ഒരു ചെറിയ ഷെഡ് എന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇതിൽ ഒരു വശം തുറന്ന രീതിയിലും ഒരു വശം
അടങ്ങിയ രീതിയിലുമാണ് കാണപ്പെടുന്നത്. അതായത് മഴയും വെയിലും ഉണ്ടാകുന്ന സമയത്ത് ഈ തണലുള്ള പ്രദേശത്ത് പോയി നിൽക്കാനും അല്ലാത്ത സമയത്ത് അത്യാവശ്യം ഒന്ന് നടക്കാനും ഒന്ന് കുളിക്കാനും വാലോയിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഓപ്പൺ ഏരിയയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ളൊരു ഫാം ആയിരിക്കും അല്ലെങ്കിൽ ഒരു സ്റ്റൈ ആയിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയുന്നു. കാരണം ക്ലീനിങ്ങും ഫീഡിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ പകുതി തുറന്നതും പകുതി അടഞ്ഞതുമായിട്ടുള്ള ഒരു പിക് സ്റ്റേയാണ് ഏറ്റവും നല്ലത്. ഇതുവഴി നമുക്ക് ഡ്രൈനസ് എപ്പോഴും പിക് ഫാമിൽ നിലനിർത്താൻ പറ്റും. പലപ്പോഴും വെറ്റ്നസ് കൂടുമ്പോഴാണ് പിക് ഫാമിന്റെ സ്മെല്ല് നമുക്ക് കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത്. അപ്പോൾ ഡ്രൈനസ് അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് ഈ ഓപ്പൺഡ് ആയിട്ടുള്ള ഏരിയയിൽ വെച്ചിട്ടാണ് സാധാരണഗതിയിൽ ഫീഡിങ്ങും വാട്ടറിങ്ങും വാലോയിങ്ങും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്തായിരിക്കും പ്രധാനമായിട്ടും ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലാണ് ഫീഡിങ്ങും വാട്ടറിങ്ങും വാലോയിങ്ങിനും വേണ്ടിയുള്ള ട്രഫുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഈയുടെയും കുറച്ച് ഓപ്പൺ ഉണ്ട് കണ്ടോ. അപ്പോൾ ഓപ്പൺ ഏരിയയിൽ വെച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും, ഡ്രൈനസ് നമുക്ക് അഷ്യൂർ ചെയ്യാനും പറ്റുന്നു. കൂടാതെ നമ്മുടെ ഷെഡ് ക്ലീനിങ് വളരെ എളുപ്പമായിരിക്കും. അതായത് പകൽ സമയത്ത് ഈ തുറന്ന ഏരിയയിലേക്ക് പന്നികളെ ആക്കി കഴിഞ്ഞ് ഈ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. രണ്ട് സൈഡ് കൂടെ പോകാനും വരാനുമുള്ള എൻട്രൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിക്കാൻ. ഈ താഴെ കാണുന്ന രീതിയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിൽ നമുക്ക് പിക് ഫാം കൺസ്ട്രക്ട് ചെയ്യാവുന്ന രീതി. ഇവിടെ വലിയ ചുറ്റുമതിൽ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് ചെറിയൊരു ഷെഡ് ഉണ്ടാക്കിയിട്ട് ചെറിയ അരമതിൽ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കണം. അതിന് മുകളിൽ ഗ്രില്ലിൽ വെച്ചിട്ടാണ് പന്നികളെ നിർത്തിയിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് പിക് ഫാം കൺസ്ട്രക്ട് ചെയ്യാം ചെലവ് കുറഞ്ഞ രീതിയിൽ. ഇത്തരത്തിലുള്ള ഫാമുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീനിങ്ങും ഫീഡിങ്ങും ഒക്കെ സാധ്യമാകും. മുൻവശത്തുകൂടെ കൊണ്ടുവന്ന് ഫീഡ് ഈ ട്രഫിൽ നിറച്ച് ഇവിടെ വെച്ചു കൊടുക്കുമ്പോൾ പന്നികൾക്ക് സുഖമായി കഴിക്കാം. അതിനുശേഷം പന്നികളെ ഉള്ളിലേക്കാക്കി നമുക്ക് അടച്ച് വയ്ക്കുകയും ചെയ്യാവുന്നതാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫീഡിങ്ങും വാട്ടർ ട്രഫും എപ്പോഴും കൂടിൻ്റെ മുൻവശത്താക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് എളുപ്പത്തിൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് സഹായകമാകും. കൂടാതെ മുൻവശത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പന്നികളെയും ഒരുപോലെ നമുക്ക് കാണാനും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഒറ്റനോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്നു. കൂടാതെ ഇപ്പോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത് നിപ്പിൾ ഡ്രിങ്കിങ് സിസ്റ്റമാണ്. വിദേശ രാജ്യങ്ങളിൽ ഇത് മോസ്റ്റ് പോപ്പുലർ ആണ്, നിപ്പിൾ ഡ്രിങ്കിങ് സിസ്റ്റം എന്നത്. കൂടാതെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അനിമൽസിന് നമ്മുടെ പിക്സിന് ടെമ്പറേച്ചർ വലിയ പ്രശ്നമായതിനാൽ എപ്പോഴും ക്ലൂളിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധമായിട്ടും ഒരു വാലോയിങ് ടാങ്ക് പ്രൊവൈഡ് ചെയ്യണം. എപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിസൈൻ എന്ന് പറയുന്നത് മുൻവശത്ത് നിന്ന് നോക്കിയാൽ നമ്മുടെ എല്ലാ അനിമൽസിനെയും കാണുന്ന പോലെ ആയിരിക്കണം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഫാമുകൾ. നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അൺകാസ്ട്രേറ്റഡ് ആയിട്ടുള്ള മെയിൽസിനെയും ഫീമെയിൽസിനെയും ഒരു കാരണവശാലും ഒരുമിച്ച് ഇടരുത്. അപ്പോൾ അവിടെ മെയ്റ്റിങ്ങിനുള്ള ചാൻസ് കൂടുതലായിട്ടുണ്ടാവുകയും അതുവഴി പലപ്പോഴും ക്ലോസ് റിലേറ്റീവ് തമ്മിലുള്ള ബ്രീഡിംഗ് പ്രോഗ്രാം നടക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും നമ്മുടെ ഡിസൈഡ് ക്വാളിറ്റീസ് ഉള്ള പിക്ലിങ്സിനെ കിട്ടാതെ വരികയും ചെയ്യും. അതൊഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അൺകാസ്ട്രേറ്റഡ് ആയിട്ടുള്ള മെയിൽസിനെയും ഫീമെയിൽസിനെയും 4 മാസത്തിന് ശേഷം ഒരു കാരണവശാലും ഒരുമിച്ചിടരുത്. 4 മാസത്തിന് ശേഷം മെയിൽസിനെയും ഫീമെയിൽസിനെയും സെപ്പറേറ്റ് റൂമിലേക്ക് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒറ്റയ്ക്കായിട്ടും ഗ്രൂപ്പ് ഹൗസിംഗ് ആയിട്ടും നമുക്ക് പന്നികളെ വളർത്താവുന്നതേ ഉള്ളൂ. കാസ്ട്രേറ്റഡ് മെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് വളർത്താം, ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. എന്നാൽ അൺകാസ്ട്രേറ്റഡ് ആണെങ്കിൽ പലപ്പോഴും അവർ തമ്മിൽ പലപ്പോഴും അടി ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് മെയിൽസിനെ. ഫീമെയിൽസിനെ സാധാരണഗതിയിൽ ഒരുമിച്ച് തന്നെയാണ് വളർത്താറുള്ളത്. ഇങ്ങനെ സെപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ചുറ്റുമതിൽ ചെറിയ ചുറ്റുമതിൽ കെട്ടി അതിൻ്റെ മുകളിൽ ഗ്രില്ല് വെക്കുന്ന രീതിയിൽ ചിത്രത്തിൽ കാണുന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതല്ല എങ്കിൽ ചുറ്റുമതിലാണ് ഉദ്ദേശമെങ്കിൽ ഏകദേശം 1.5 മീറ്റർ ഉയരത്തിൽ നമുക്ക് കോൺക്രീറ്റ് കൊണ്ടുള്ള വാൾ സെപ്പറേറ്റ് ചെയ്തിട്ടും നമുക്ക് ബേഴ്സിനെ വളർത്താം, ആൺപന്നികളെ ഇടാവുന്നതാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ചിലവ് കുറഞ്ഞ രീതിയിൽ എപ്പോഴും കൺസ്ട്രക്ഷൻ ചെയ്യുക. ചിലവ് കുറയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റു ചിലവുകളാണ്. എന്നാൽ തറയ്ക്കും ചുമരിനും നല്ല രീതിയിലുള്ള ഉറപ്പ് നിർബന്ധമായിട്ടും നമ്മൾ അഷ്യൂർ ചെയ്യണം. ബ്രീഡിംഗ് ഫാമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ഫാരോയിങ് പെൻ എന്ന് പറയുന്നത്. എന്താണ് ഫാരോയിങ്? പന്നിക്കുട്ടികളുടെ പ്രസവത്തിനെ പറയുന്ന പേരാണ്. പന്നികളുടെ പ്രസവത്തിന് പറയുന്ന പേരാണ് ഫാരോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാരോയിങ് പെൻ എന്ന് പറയുന്നത് നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ പ്രസവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മുറിക്കാണ് നമ്മൾ ഫാരോയിങ് പെൻ എന്ന് പറയുന്നത്.
പ്രസവത്തോട് അടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണഗതിയിൽ അമ്മ പന്നികളെ അല്ലെങ്കിൽ അമ്മയാകാൻ പോകുന്ന പന്നികളെ, അതിനെ നമ്മൾ സോസ് എന്ന് പറയുന്നത്, കംപ്ലീറ്റ്ലി എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഹൗസിലേക്ക് മാറ്റുകയാണ്. ഇൻഡിവിജ്വൽ കെയറും പ്രൊട്ടക്ഷനും ആവശ്യമുള്ളതിനാൽ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോ മുറികളിലാണ് ഇടുന്നത്. ഇത്തരത്തിൽ ഇടുന്ന ഓരോ മുറികളെയുമാണ് നമ്മൾ ഫാരോയിങ് പെൻ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ സാധാരണഗതിയിൽ ഹൈടെക് ഫാമിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഫാരോയിങ് ക്രേറ്റ്സ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ഫാരോയിങ് ക്രേറ്റ്സ്. ഇത് കംപ്ലീറ്റ്ലി ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന, തുരുമ്പ് പിടിക്കാത്ത ജി ഐ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കൂട് പോലത്തുള്ള സംഭവമാണ് ക്രേറ്റ്സ് എന്ന് പറയുന്നത്. തൊട്ടിലെന്ന് വിളിക്കില്ലേ, അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഓരോ ചെറിയ ചെറിയ ജി ഐ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച ചെറിയ ചെറിയ ക്യാബിൻസ് നമുക്ക് കാണാം. അതിലേക്ക് പ്രസവത്തോട് അടുക്കുന്ന സമയത്ത് പെൺപന്നികളെ മാറ്റുകയും പ്രസവത്തിന് ശേഷം ആവശ്യമായിട്ടുള്ള പരിചരണം നൽകുകയും ചെയ്യുന്നു. അങ്ങനെ പ്രസവിക്കാറായിട്ടുള്ള പന്നികളെ എല്ലാം നിർത്തിയിരിക്കുന്ന ഒരു ഷെഡാണ് നിങ്ങൾക്കിപ്പോൾ കാണുന്നത്. അതിനുശേഷം പ്രസവത്തിന് ശേഷം നമ്മുടെ പന്നിക്കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പോഷണം അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്രീപ്പ് ഫീഡിങ് ചെയ്യും. അത്തരത്തിൽ ക്രീപ്പ് ഏരിയയും കൂടെ ഈ ഫാരോയിങ് പെനിനടുത്തായിട്ട് നമ്മൾ സജ്ജീകരിക്കണം. അതാണ് ഈ ചിത്രത്തിൽ, രണ്ടാമത്തെ ചിത്രത്തിൽ, ഈ ചിത്രത്തിൽ കാണുന്നത്. ഇതാണ് ഫാരോയിങ് ക്രേറ്റ്, ഇതാണ് ക്രീപ്പ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വീനിങ്ങിന് സമയമായിട്ടുള്ള പന്നിക്കുട്ടികളെ അമ്മയിൽ നിന്നും കൊണ്ടുവന്ന് ചെറിയ രീതിയിലുള്ള കോൺസെൻട്രേറ്റ് ഫീഡിങ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അത് ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കുകയും അതിനുശേഷം അവിടെ ചെറിയൊരു ലൈറ്റ് സോഴ്സ് ഉണ്ടാവും, ചെറിയ ചൂട് ലഭിക്കാനായിട്ട് അതിനടിയിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നു. ക്രീപ്പ് ഫീഡിങ് ഏരിയ എന്ന് പറയുന്നത് അമ്മയിൽ നിന്നും പാൽ കുടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവിടെ കൊണ്ട് ആക്കുന്നത്. ഈ വശത്താണ് തള്ളപ്പന്നി ഉണ്ടാവുക. ഇവിടെ പാൽ കുടിച്ചതിന് ശേഷം ഈ വശത്തേക്ക് വന്നിട്ട് ഇവിടെ ചെറിയ രീതിയിലുള്ള കോൺസെൻട്രേറ്റ് ഫീഡിങ് സജ്ജീകരിച്ചിട്ടുണ്ടാവും. ഇവിടെ ലൈറ്റ് സോഴ്സും ഉണ്ട്. ഇവിടെ നമുക്ക് പന്നികൾക്ക് ചൂട് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രൂഡിങ് ചെയ്യില്ല, അതുപോലെ തന്നെ ചെറിയ ചൂട് ലഭിക്കാനായിട്ട് ഈ ഒരു ഏരിയ സഹായകമാകും. ചെറിയ രീതിയിലുള്ള പെല്ലറ്റ്സും മാഷ് ഫീഡിങ്ങും ലാർജ് പെല്ലറ്റും ക്രംബിൾസും ഒക്കെ രീതിയിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള കോൺസെൻട്രേറ്റ് ഫീഡിങ് ആണ് ക്രീപ്പ് ഫീഡിങ് ഏരിയയിൽ സാധാരണയായിട്ട് ചെയ്തു വരുന്നത്. ഇതാണ് ക്രീപ്പ് ഫീഡിങ് ഏരിയ. സ്പേസ് റിക്വയർമെന്റ് ഫോർ ഹൗസിംഗ് പിഗ്ലെറ്റ് ബോർ സോ ബ്രീഡിംഗ് ആനിമൽസ് നോക്കാം. ബോർ ആണെന്നുണ്ടെങ്കിൽ ഒരു പന്നിക്ക് കവേർഡ് ഏരിയയിൽ 6.25 മുതൽ 7.5 മീറ്റർ സ്ക്വയർ ആണ് ഒരു പന്നിക്ക് ആവശ്യമായിട്ടുള്ള ഏരിയ. ഏകദേശം ഒരു 8 സ്ക്വയർ മീറ്റർ എന്ന് നമുക്ക് പറയാം. ദെൻ ഓപ്പൺ ഏരിയ എന്ന് പറയുന്നത് 8 മുതൽ 12 മീറ്റർ സ്ക്വയർ ആണ് ആവശ്യമായിട്ട് വരിക. ഫാരോയിങ് സോഴ്സിനാണെങ്കിൽ ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയ മതിയാകും. അതുകൊണ്ട് കുറച്ച് കൂടുതൽ സ്പേസ് ആവശ്യമാണ്. 10 മുതൽ 12 മീറ്റർ സ്ക്വയർ ആണ് ആവശ്യം. ഗ്രോയിങ് അല്ലെങ്കിൽ ഫാറ്റ്നർ പിഗ് അല്ലെങ്കിൽ ഫീമെയിൽ പിഗ്സിനാണെന്നുണ്ടെങ്കിൽ 2 സ്ക്വയർ മീറ്റർ എന്ന രീതിയിൽ സ്ഥലം മതിയാകും. ഓഫ് പിഗ്സ് എല്ലാ ഭാഗവും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിർത്തുന്നു, വീണ്ടും കാണാം. താങ്ക് യു.